ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അജിസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി നാടൻ ഐറ്റമാണ് ചെമ്മീൻ പിടി. ചില ഭാഗങ്ങളിൽ പിടിയൻ എന്നും പറയും. ഇത് ചെമ്മീൻ ഇല്ലാണ്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വറക്കാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നല്ല തിളച്ച വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കുക. ചൂടാറാണ്ട് ആ തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. മാവ് അധികം കട്ടിയാവാനും അധികം ലൂസായിട്ടും കുഴക്കരുത്. ഒരു മീഡിയം പാകത്തിന് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് കുഴക്കുന്നതനുസരിച്ചിരിക്കും പിടിയുടെ ടേസ്റ്റ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളത്തിന്റെ ചൂടാറുകയാണെങ്കിൽ വീണ്ടും അതൊന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ വേണം മാവ് കുഴച്ചെടുക്കാം. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുറി തേങ്ങ കൊത്തിയത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് 1/2 കിലോ ചെമ്മീൻ തൊണ്ട് കളഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചതും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് ശരിയാക്കാം. അതിനായി 1/2 മുറി തേങ്ങ ചിരകിയത്, 5/6 അല്ലി ചെറിയുള്ളി, 1 സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ചെറിയ ബോളുകളാക്കി ഇട്ടുകൊടുക്കാം. ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് ഇട്ടുകൊടുക്കുക. ഈ ഒരു പരുവത്തിന് വേണം ഉരുട്ടിയിടാനായിട്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം വേണം ഉണ്ട ഉരുട്ടിയിടാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കട്ട കുത്തിപ്പോകും. ഈ ഉണ്ടകൾ നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം വേണം. അതുകൊണ്ടാണ് ഇത്തിരി വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം വെക്കുന്നത്. കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് നമ്മൾ മാറ്റി വെക്കണം. അത് ഈ ഉണ്ട വെന്തതിന് ശേഷം ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ എല്ലാ ഉണ്ടകളും നമ്മൾ ഉരുട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം.
ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട ഉടഞ്ഞു പോകരുത്. ഇതിപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മാവ് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കി കലക്കിയെടുത്തത് ഉണ്ട വെന്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. ആ മാവ് അടിയിൽ കട്ട കുത്തി പോകും, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. മാവ് ചേർക്കേണ്ടത് ഉണ്ട എല്ലാം നന്നായിട്ട് വെന്തതിനു ശേഷം വേണം മാവ് ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്കൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇത് ചെമ്മീൻ ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്, കാരണം മാവ് കൂടി ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ പാത്രത്തിൽ ഇളക്കാനായിട്ട് സൗകര്യം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പാത്രം മാറ്റിയത്. അപ്പൊ വയ്ക്കുമ്പോ എപ്പോഴും ഇത്തിരി വലിയ പാത്രം വയ്ക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് ആ മാവ് വെന്തതിന് ശേഷം വേണം അരപ്പൊഴിച്ചു കൊടുക്കാൻ. അരമുറി തേങ്ങ, നാലല്ലി ചെറിയുള്ളി, ഒരു സ്പൂൺ ജീരകം എന്നിവയാണ് തേങ്ങ അരച്ചപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചെടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ട കുത്തരുത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ് ഗ്യാസ്. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എത്രയും ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് കൂടുകയുള്ളു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചെമ്മീൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ചെമ്മീൻ ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.